നിങ്ങളൊരു ട്രൂ ഫുഡി ആണോ? Then you must know about flavours. നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലേവേഴ്സ് ആവശ്യമാണ്. നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡിലും ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പൊ എത്ര വെറൈറ്റീസ് ഓഫ് ഫ്ലേവേഴ്സ് നമുക്ക് തന്നെ അറിയാം അല്ലേ? അതുപോലെ ഏത് ഫ്ലേവർ എടുത്താലും അത് ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെയാണ് ഒരു ഫുഡ് ഫ്ലേവേഴ്സിന്റെ പ്രസക്തി. സയൻസ് ആൻഡ് ടെക്നോളജി ഉപയോഗിച്ച് പുതിയ ഫ്ലേവേഴ്സുകളെ ക്രിയേറ്റ് ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയും അങ്ങനെ പുതിയ രുചികൾ നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നവരാണ് ഈ ഫുഡ് ഫ്ലേവറിസ്റ്റ്. ഇപ്പൊ തന്നെ ഒരു ഫുഡ് ഫ്ലേവറിസ്റ്റിന്റെ ആവശ്യം എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇനി എങ്ങനെ നിങ്ങൾക്കൊരു ഫുഡ് ഫ്ലേവറിസ്റ്റ് ആകാൻ നമുക്ക് നോക്കാം. പ്ലസ് വൺ പ്ലസ് ടു സയൻസ് സ്ട്രീമിൽ പഠിക്കാം. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്റ്റുകളിൽ നല്ല മാർക്ക് നിങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ നിങ്ങളുടെ ആദ്യഘട്ടം കഴിയും. പിന്നീട് കെമിസ്ട്രി ബയോളജി ബയോ കെമിസ്ട്രി എന്നീ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കാം. പിന്നെ ഒരു ഫ്ലേവറിസ്റ്റ് ആകാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രത്യേക കോഴ്സുകളൊന്നുമില്ല. സോ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ അപ്രന്റീഷിപ്പ് ചെയ്യുക എന്നാണ് നിങ്ങൾക്ക് മുന്നിലുള്ള ഓപ്ഷൻ. ഇതിനായി ഫുഡ് ഇൻഡസ്ട്രി ബേസിൽ പ്രവർത്തിക്കുന്ന വീടുകളിലേക്കോ കമ്പനികളിലേക്കോ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്രന്റീഷിപ്പ് സമയത്ത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് അവിടെ വർക്ക് ചെയ്യാനുള്ള കാലാവധി നീട്ടിക്കിട്ടും. മാത്രമല്ല അവർ തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് തരാനും സാധ്യതയുണ്ട്. ഈ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഫാർമ കമ്പനീസ്, പ്രോസസ്ഡ് ഫുഡ് കമ്പനീസ്, കോസ്മെറ്റിക് എംഎൻസിസ് ഇവയിലോട്ടൊക്കെ എൻട്രി ലെവൽ ജോലികൾ നേടാൻ ഇപ്പൊ നിങ്ങൾ കേപ്പബിളായി. ഇനി നിങ്ങളുടെ റെസ്യൂമെയിൽ അപ്രന്റീഷിപ്പ് എക്സ്പീരിയൻസും ഡീറ്റെയിൽസും ഉൾപ്പെടുത്തുക. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഫോളോ ഫോർ മോർ വീഡിയോസ്. ദിസ് ഇസ് മീ ഷിൻസി സൈനിങ് ഓഫ്. ബൈ.